അതിലേക്ക് തന്നെ നമുക്ക് നിൽക്കാം. ശ്രീജിത്ത് പണിക്കറിലേക്കാണ്. ഇങ്ങനെ പണ്ട് ഡൽഹി നായർ എന്ന് വിളിച്ചു പോയതിൻ്റെ പേരിൽ അതിനൊരു ക്ഷമാപണം അല്ലെങ്കിൽ അതിനൊരു തിരുത്ത് എന്ന രീതിയിൽ മാത്രമായി കാണാൻ കഴിയുമോ? അതിനപ്പുറത്തേക്ക് NSS ശശി തരൂരും കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കേരള രാഷ്ട്രീയത്തിന് മുന്നിൽ വെക്കുന്നതാണോ ഈ മന്ദം സമാധിയിലെ പൊതുസമ്മേളനം ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള തരൂരിൻ്റെ ക്ഷണവും അദ്ദേഹത്തിൻ്റെ അതിൽ അദ്ദേഹം പങ്കെടുത്തതും? ശ്രീകിരൺ, ഇതിനെ ഞാൻ കാണുന്നത് ശശി തരൂരിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നയതന്ത്ര വിജയം എന്ന രീതിയിലാണ്. കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ, നമ്മുടെ രാഷ്ട്രീയത്തിൽ വിവിധ സമുദായങ്ങൾക്കും സമുദായ നേതാക്കൾക്കുമൊക്കെയുള്ള സ്വാധീനം എത്രയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കോൺഗ്രസിൽ, പ്രത്യേകിച്ച് ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും, അദ്ദേഹത്തിന് ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി വളരെ നല്ല രീതിയിലുള്ള ഒരു ഇക്വേഷൻ അല്ല ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റി നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കേരളത്തിൽ അതിന്റെ ദൈർഘ്യം വളരെ കൂടുതലുമാണ്. കുറേയധികം കാലമായിട്ട് പലരുമായിട്ടും അദ്ദേഹം നല്ല ടേംസിലൊന്നും അല്ല. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് കേരളം അദ്ദേഹത്തിന്റെ ഒരു തട്ടകമാക്കണമെങ്കിൽ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് കേരളമാക്കണമെങ്കിൽ, സ്വാഭാവികമായിട്ടും ആ നേതാക്കന്മാരെയൊക്കെ ഒരു ഒന്നുകിൽ തന്റെ വരുതിയിലാക്കി കൊണ്ടുവരണം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് പ്രവർത്തകരെ സ്വാധീനിക്കാനായിട്ട് കഴിയണം, പാർട്ടിയുടെ വിവിധ ഘടകങ്ങളെ സ്വാധീനിക്കാൻ കഴിയണം. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കുറുക്കുവഴി അല്ലെങ്കിൽ എളുപ്പവഴി എന്ന് പറയുന്നത് ഇവിടെയുള്ള സമുദായങ്ങളുമായിട്ട് അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ദൂരം അത് കുറയ്ക്കുക എന്നുള്ളതാണ്. സമുദായ നേതാക്കന്മാരുമായിട്ട് നല്ല അടുപ്പം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയായ പ്രവർത്തനം കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് ശ്രീ ശശി തരൂർ നടത്തുന്നത് നമുക്ക് കാണാം. അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നു. ആദ്യം തന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ തങ്ങൾ ആൾക്കാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം പാണക്കാട്ടേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ഒരു സാമുദായിക നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടാകുന്നു. അപ്പൊ കോൺഗ്രസിൽ തന്നെയുള്ള പല ആൾക്കാർക്കും അതിൽ പല മുറുമുറുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. പക്ഷേ വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് അവിടെ പാണക്കാട് നിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. അപ്പൊ അവിടെ മുസ്ലിം സമുദായത്തിനോട് അദ്ദേഹത്തിനുള്ള ഒരു ദൂരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ അവിടെ കണ്ടതാണ്. അപ്പൊ അതിന് തുടർച്ചയായിട്ടാണ് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പെരുന്നയിലെ ചടങ്ങ്. അപ്പൊ അവിടേക്കും അദ്ദേഹം വരികയാണ്. NSS ഒരു പക്ഷേ നേരത്തെ എനിക്ക് തോന്നുന്നത് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതിൽ നിന്ന് ഒരല്പം വിഭിന്നമായിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ, NSS കഴിഞ്ഞ വർഷത്തോടുകൂടി, പ്രത്യേകിച്ച് ശബരിമല വിഷയം കഴിഞ്ഞതോടുകൂടി, കുറച്ചുകൂടി ഇടതുപക്ഷത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയവും ഒരു പക്ഷേ കോൺഗ്രസിനോട് കുറച്ചുകൂടി ചേരുന്ന രീതിയിലുള്ള ഒരു സമീപനവും അവരെടുത്തിരുന്നു. അത് കുറച്ച് വൈകിയാണ് അത് വന്നത് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ 2021 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വോട്ടെടുപ്പിന്റെ അന്നത്തെ ദിവസമാണ് സുമാരൻ നായർ വളരെ കൃത്യമായി തന്നെ തന്റെ രാഷ്ട്രീയം അന്ന് രാവിലെ തന്നെയാണ് പ്രഖ്യാപിച്ചത്. ഇവിടെ ഭരണമാറ്റം ഉണ്ടാവണം, സമാധാനം പുലരുന്ന ഒരു സർക്കാർ വേണം. അത് വളരെ കൃത്യമായ സന്ദേശം തന്നെയായിരുന്നു. പക്ഷെ അതിന് ഫലമുണ്ടായെന്ന് വേറെ ഫലമുണ്ടായില്ല. പക്ഷേ വിശ്വാസികളുടെ പ്രതിഷേധം ശബരിമല വിഷയത്തിൽ ഉണ്ടായത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നൊക്കെ വോട്ട് ചെയ്തതിന് ശേഷമോ മറ്റോ ആണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിലപാട് അവരെടുക്കുമ്പോഴത്തേക്ക് വളരെ വൈകിപ്പോയിരുന്നു. ആൾക്കാരെ സ്വാധീനിക്കാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതകളും അവശേഷിച്ചിരുന്നില്ല. ശ്രീ പിണറായി വിജയൻ തന്നെ ആ സമയത്ത് പെട്ടെന്നൊരു ഫയർ ഫൈറ്റിംഗ് നടത്തിയിരുന്നു, അയ്യപ്പൻ ഞങ്ങളോടൊപ്പമാണ് എന്നൊക്കെ അദ്ദേഹം അതേ ദിവസം തന്നെ മറുപടിയും പറഞ്ഞിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു UDFലേക്കുള്ള ഒരു ചായ്വ് എന്ന രീതിയിൽ അദ്ദേഹം അവിടെ കാണിച്ചിരുന്നു. കാരണം ഭരണമാറ്റം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് UDFന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ, അല്ലാതെ അവിടെ BJP എന്ന് പറയുന്ന ഒരു പ്ലെയറെ ആയിരുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഒന്നര വർഷമായിട്ടെങ്കിലും UDFനോടുള്ള ഒരു ചായ്വ് NSS കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ തന്നെയല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു ഒരു നായർക്ക് മറ്റൊരു നായരെ കണ്ടുകൂടാ എന്ന് പറയുമ്പോൾ, ഞാനും നായർ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അത് വംശീയ വിരുദ്ധമാണ്. അതിലേക്ക് തന്നെ എന്തായാലും പ്രത്യേകമായി തന്നെ ചർച്ചയിൽ വരേണ്ടതുണ്ട്. ആ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് ജയകുമാർ കൂടി ഇത് പൂർത്തിയാക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. പ്രത്യേകിച്ച് ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് അദ്ദേഹം എടുക്കുന്നു. അപ്പൊ അതിന് അടുത്തതായിട്ട് അദ്ദേഹം നേരത്തെ ഇവിടെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതുപോലെ മാരാമൺ കൺവെൻഷനിലേക്ക് പോകുന്നു. അപ്പൊ ഇത് പ്രധാനപ്പെട്ട മൂന്ന് സമുദായങ്ങൾ അല്ലെങ്കിൽ മൂന്ന് സമുദായങ്ങളുടെ മേലിലുള്ള ആൾക്കാർ എല്ലാവരും ഇവരെ എല്ലാവരെയും അംഗീകരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ചില ഇടങ്ങളിൽ അവരുടെ പിന്തുണ തനിക്കാണ് എന്ന് ഉറപ്പിക്കാനായിട്ട് ശ്രീ ശശി തരൂർ നടത്തുന്ന നയതന്ത്രം എന്ന് പറയുന്നത് വിജയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. പ്രത്യേകിച്ച് നയന്മാർക്കെല്ലാം വളരെ ഈഗോ കൂടുതലുമാണ്. അപ്പോൾ ശ്രീ സുകുമാരൻ നായർക്ക് ഈഗോ വളരെ ശക്തമായിട്ടുണ്ട്. നമുക്ക് പണ്ട് സുരേഷ് ഗോപി വിഷയം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നതുമാണ്. അപ്പോൾ സ്വയമേവ വർഷങ്ങൾക്ക് മുൻപ് ഒരു 10 12 കൊല്ലം മുമ്പൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മനസ്താപം
ഡൽഹി നായർ എന്നൊക്കെ വിളിക്കുന്നതിൽ എന്തെങ്കിലും ഒരു മനസ്താപം ശ്രീ സുകുമാരൻ നായരിന് സുകുമാരൻ നായർക്ക് ഉണ്ടാകുമെന്ന് ന്യായമായിട്ടും പ്രതീക്ഷിക്കാൻ യാതൊരു വിധത്തിലുള്ള വഴിയുമില്ല. ഒരു 10 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു മനമാറ്റം ഉണ്ടാകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഘടകവും അവിടെ നിലനിൽക്കുന്നില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് സുകുമാരൻ നായർക്ക് ഒരു ഉൾവിളി ഉണ്ടായപ്പോൾ അദ്ദേഹം ശശി തരൂരിനെ അങ്ങോട്ട് വിളിക്കുകയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറ്റു പല ആശയ സംവാദങ്ങളുമൊക്കെ അവരുടെ ഇടയിൽ നടന്നിരിക്കാം, അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തെ അങ്ങോട്ട് ക്ഷണിക്കുന്നത്. തന്നെയുമല്ല, NSSനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തുടക്കത്തിൽ തന്നെ ശ്രീ കിരൺ പറഞ്ഞതുപോലെ മറ്റു പ്രധാനപ്പെട്ട 3 നായർ സമുദായത്തിലുള്ള നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. ചെന്നിത്തലയുണ്ട്, സതീശനുണ്ട്, ഒപ്പം KC വേണുഗോപാൽ ഉണ്ട്. ഈ പല ആൾക്കാരും അവിടെ ഉണ്ടാകുമ്പോൾ പോലും അവർക്കാർക്കും ഇല്ലാത്ത ഒരു പ്രിവിലേജ് കോൺഗ്രസിൽ ഈ ഒരു സമയത്ത് നേതാക്കളുടെ ഇടയിൽ അനഭിപതനായി നിൽക്കുന്ന ശശി തരൂരിന് ഒരു പിന്തുണ എന്ന രീതിയിൽ NSS നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ശ്രീ കൊടിപ്പാറ പറഞ്ഞതുപോലെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് അധികാരം തിരിച്ചു പിടിക്കാനായിട്ട് UDFന് സാധിച്ചാൽ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ചോയ്സ് എന്ന് പറയുന്നത് ശ്രീ VD സതീശനായിരിക്കും. ശ്രീ സതീശനോട് NSSനുണ്ടായിരുന്ന ഒരു അവമതിപ്പ് അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. സമുദായ നേതാക്കന്മാരുടെ ഒന്നും തിണ്ണ നിറങ്ങിയിട്ടല്ല ഞാൻ ഈ അധികാര സ്ഥാനത്തിലൊക്കെ വന്നിരിക്കുന്നത് എന്ന് ശ്രീ സതീശൻ പറയുമ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 1.5 മണിക്കൂർ എന്നെ കണ്ട് എന്നോടൊപ്പം ഇരുന്ന് പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള NSSന്റെ താലൂക്ക് യൂണിയന്റെ നേതാക്കന്മാരോടൊക്കെ സംസാരിച്ചതിന് ശേഷം അവരോട് അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വോട്ട് ചോദിക്കാനൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ രീതിയിലുള്ള ചില പ്രസ്താവനകൾ, സമുദായ വിരുദ്ധമായിട്ട് ആരെങ്കിലും പെരുമാറുന്നുണ്ടെങ്കിൽ അത് സതീശനാണ് എന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇതിനോടകം തന്നെ സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ UDFനോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഒരു താല്പര്യം പറയുമ്പോഴും UDFന്റെ നിലവിലെ സംസ്ഥാന ലീഡർഷിപ്പിൽ NSSന് വലിയ താല്പര്യമില്ല എന്നത് കൂടി പരിഗണിക്കുമ്പോൾ ശ്രീ ശശി തരൂരിന്റെ ഒരു നയതന്ത്ര വിജയം എന്ന രീതിയിലാണ് ഞാനിതിനെ കാണുന്നത്. ശ്രീ വി ജയകുമാറിലേക്ക്, 3-4 പതിറ്റാണ്ടായി NSSന്റെ നീക്കങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യം തന്നെ